നമസ്കാരം. തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ രാജ്യം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലമായി മാറിയിരിക്കുകയാണ് കോയമ്പത്തൂർ. പി എം കെ ഉൾപ്പെടെയുള്ള ശക്തരായ പ്രാദേശിക പാർട്ടികൾക്കൊപ്പം സഖ്യമായി മത്സരിക്കുന്ന ബി ജെ പി തമിഴ്നാട്ടിൽ ഇത്തവണ വലിയ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത്. യുവത്വത്തിന്റെ പ്രസരിപ്പുമായി എത്തുന്ന അണ്ണാമലൈ കൊങ്കുനാട്ടിലെ പ്രധാന നഗരമായ കോയമ്പത്തൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അണ്ണാമലയുടെ സാധ്യതകൾ നമുക്കറിയാം. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. അണ്ണാമലയ്ക്കെതിരെ സിംഗൈജി രാമചന്ദ്രനെയാണ് AIADMK രംഗത്തിറക്കിയിരിക്കുന്നത്. പാർട്ടിയുടെ IT വിഭാഗം മേധാവിയാണ് 36-കാരനായ സിംഗൈ രാമചന്ദ്രൻ. ഇന്ത്യ സഖ്യത്തിന് വേണ്ടി DMK ആണ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. കോയമ്പത്തൂർ മുൻ മേയർ ഗണപതി ബി രാജ്കുമാറാണ് DMK സ്ഥാനാർത്ഥി. AIADMK വിട്ട് 2020 ഗണപതി DMK ചേക്കേറിയത്. സഖ്യകക്ഷിയായ CPMന്റെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ ഇത്തവണ DMK ഏറ്റെടുത്തിരിക്കുകയാണ്. DMK നിശ്ചിത വിമർശകനായ അണ്ണാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു സ്റ്റാലിൻ ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. മുൻ IPS ഓഫീസറായ കെ അണ്ണാമലൈ 2020 BJPയിൽ ചേരുന്നത്. IPS ഓഫീസർ എന്ന നിലയിൽ മാതൃകാപരമായ സേവനം നടത്തിയ അണ്ണാമലൈ കർണാടക സിംഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 2021 BJP സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായ അണ്ണാമലൈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രതിപക്ഷ നിരയിലെ പ്രധാന ശബ്ദമായി ഉയരുകയായിരുന്നു. DMK വിരുദ്ധ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള അണ്ണാമലയുടെ N1 N മക്കൾ യാത്ര തമിഴ്നാട്ടിലാകെ വലിയ ചലനമുണ്ടാക്കിയിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ നിലവിൽ BJPക്ക് 4 സീറ്റാണുള്ളത്. അതിൽ 1 സീറ്റ് കോയമ്പത്തൂരിൽ നിന്നാണ്. BJPയുടെ തമിഴ്നാട്ടിലെ വനിതാ മുഖമായ വാനതി ശ്രീനിവാസൻ കോയമ്പത്തൂർ സൗത്തിൽ നിന്നുള്ള MLA. തമിഴ് സിനിമയിലെ മിന്നും താരം കമൽഹാസനാണ് വാനതി കോയമ്പത്തൂരിൽ മലർത്തിയടിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥി PR നടരാജനാണ് കോയമ്പത്തൂരിൽ നിന്ന് മത്സരിച്ചത്. AIADMK പിന്തുണയോടെ പോരാടിയ BJPയുടെ മുതിർന്ന നേതാവ് CP രാധാകൃഷ്ണനായിരുന്നു 2nd സ്ഥാനത്ത്. 179,000 വോട്ടുകൾക്കായിരുന്നു PR നടരാജൻ കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണ കോയമ്പത്തൂരിൽ കടുത്ത ത്രികോണ മത്സരമാണ് അരങ്ങേറാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ BJPക്ക് മോശമല്ലാത്ത സ്വാധീനമുള്ള മണ്ഡലമാണ് കോയമ്പത്തൂർ. മേഖലയിൽ RSSന്റെ പ്രവർത്തനവും ശക്തമാണ്. 1998 CP രാധാകൃഷ്ണനാണ് കോയമ്പത്തൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട BJP നേതാവ്. അന്ന് AIADMK സഖ്യത്തിലായിരുന്നു BJP. തൊട്ടടുത്ത വർഷം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മണ്ഡലത്തിൽ നിന്ന് CP രാധാകൃഷ്ണൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 99 DMK തമിഴ്നാട്ടിൽ BJPയുടെ കൂട്ടുകെട്ട്. 39-കാരനായ കെ അണ്ണാമലൈ ഇത്തവണ കോയമ്പത്തൂരിൽ നിന്ന് ജനവിധി തേടുമ്പോൾ BJPയും NDAയും ജയം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. യുവ വോട്ടർമാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള അണ്ണാമലയുടെ വലിയ ജനപ്രീതി വോട്ടായി മാറുമെന്നാണ് BJP ക്യാമ്പിന്റെ പ്രതീക്ഷ. ഉത്തരേന്ത്യയിൽ നിന്ന് ജോലി ആവശ്യങ്ങൾക്കായി വന്ന് നഗരത്തിൽ സ്ഥിര താമസമാക്കിയ വോട്ടർമാർ കോയമ്പത്തൂരിൽ ഒരുപാടുണ്ട്. ഇവരുടെ സാന്നിധ്യവും BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.